ഇൻപുട്ട് ഡിവൈസിൽ അടുത്തത് വരുന്നത് ബയോമെട്രിക് ഡിവൈസസ് ആണ്. എനി ഡിവൈസ് ദാറ്റ് മെഷേഴ്സ് വൺ ഓർ മോർ ഫിസിക്കൽ ഓർ ബിഹേവിയറൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കൺസിഡേർഡ് എ ബയോമെട്രിക് ഡിവൈസ്. വെൻ കമ്പയർഡ് ടു പാസ്വേർഡ്, ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റം ഈസ് മച്ച് മോർ ഡിഫിക്കൾട്ട് ടു ഫേക്ക് സിൻസ് ഇറ്റ് ഈസ് യുണീക് ടു ദി പേഴ്സൺ. അപ്പം ഒരു ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് എന്നല്ല, ഏതെങ്കിലും ഓർഗാനിസത്തിൻ്റെ ബിഹേവിയറൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഫീച്ചേഴ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിന് പറയുന്ന പേരാണ് ബയോമെട്രിക് ഡിവൈസസ്. അപ്പം നമുക്ക് നമ്മളുടെ ബോഡിയിൽ യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ്, നമ്മളുടെ ഫേസ് മെഷർമെൻറ്റ്, നമ്മളുടെ വോയിസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഐറിസ്, ഇതൊക്കെ യുണീക്കായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ റീഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിന് പറയുന്ന പേരാണ് ബയോമെട്രിക് ഡിവൈസസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് വെച്ചിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പം എന്താണ് കൂടുതൽ സെക്യൂർ ആണ്. കാരണം ഒരു പാസ്വേഡ് യൂസ് ചെയ്യുന്നതിനേക്കാൾ, ഇപ്പോൾ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് നമുക്ക് ഹാക്ക് ചെയ്യാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് പകരം നമ്മളുടെ ബയോമെട്രിക് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ലോക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഐറിസ് ഇതൊക്കെ വെച്ചിട്ടാണ് ആ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അത് കാരണം എന്താണ്, ഓരോ പേഴ്സൻ്റെയും യുണീക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഏതൊക്കെ ബയോമെട്രിക് ഡിവൈസസ് ആണുള്ളത് നോക്കാം. ഒന്നാമത്തത് ഫേസ് സ്കാനർ. ബയോമെട്രിക് ഫേസ് സ്കാനേഴ്സ് ഐഡൻറ്റിഫൈ എ പേഴ്സൺ ബൈ ടേക്കിംഗ് മെഷർമെൻറ്റ്സ് ഓഫ് എ പേഴ്സൺ ഫേസ്. ഫോർ എക്സാമ്പിൾ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് ചിൻ, ഐസ്, നോസ് ആൻഡ് മൗത്ത്. അപ്പം ഫേസ് സ്കാനർ എന്ന് പറയുമ്പം ഒരു പേഴ്സൻ്റെ ഫേസിൻ്റെ മെഷർമെൻറ്റ്സ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബയോമെട്രിക് ഡിവൈസാണ് ഫേസ് സ്കാനർ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ചിൻ മെഷർമെൻറ്റ്, ഐസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, നോസ് മൗത്ത്, ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ് സ്കാനർ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് വരുന്നത് ഹാൻഡ് സ്കാനർ. ലൈക്ക് ഫിംഗർ പ്രിൻറ്റ്, ദ പാം ഓഫ് എ പേഴ്സൺസ് ഹാൻഡ് ഈസ് ഓൾസോ യൂണിക് ടു ഹിം. എ ബയോമെട്രിക് ഹാൻഡ് സ്കാനർ വിൽ ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ബൈ ദി പാം ഓഫ് ദെയർ ഹാൻഡ്. ഇപ്പം എന്താ പറയുന്നത്, നമ്മളുടെ പാം എന്ന് പറയുന്നത് ഓരോ ഹ്യൂമൻ്റെയും പാം എന്ന് പറയുന്നത് യുണീക്കായിരിക്കും. അപ്പം ഈ ഒരു പാമിനെ റെക്കോർഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ഓൾറെഡി നമ്മളത് വെച്ചിട്ട് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് വീണ്ടും ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ട സമയത്ത് വീണ്ടും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബയോമെട്രിക് ഡിവൈസാണ് ഹാൻഡ് സ്കാനർ. ഇനി അടുത്തത് വരുന്നത് ഫിംഗർ സ്കാനർ. എ ബയോമെട്രിക് ഫിംഗർ സ്കാനർ ഐഡൻറ്റിഫൈസ് എ പേഴ്സൺ ബൈ ദെയർ ഫിംഗർ പ്രിൻറ്റ്. ദീസ് ക്യാൻ ബി സെക്യൂർ മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫൈയിങ് എ പേഴ്സൺ. ഇപ്പോൾ ഫിംഗർ സ്കാനർ എന്ന് പറയുന്നത് എന്താണ്, ഫിംഗർ പ്രിൻറ്റിനെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബയോമെട്രിക് ഡിവൈസാണ് ഫിംഗർ സ്കാനർ. ഇനി അടുത്തത് റെറ്റിന ഓർ ഐറിസ് സ്കാനർ. ബയോമെട്രിക് റെറ്റിന ഓർ ഐറിസ് സ്കാനർ ഐഡൻറ്റിഫൈസ് എ പേഴ്സൺ ബൈ സ്കാനിങ് ദി ഐറിസ് ഓർ റെറ്റിന ഓഫ് ദെയർ ഐസ്. ദി സ്കാനേഴ്സ് ആർ മോർ സെക്യൂർ കമ്പയർ ടു അതർ ഡിവൈസസ് ബിക്കോസ് ദർ ഈസ് നോ നോൺ വേ ടു ഡ്യൂപ്ലിക്കേറ്റ് ദ റെറ്റിന ഓർ ഐറിസ്. ഇപ്പം ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റെറ്റിന അല്ലെങ്കിൽ ഐറിസ് വെച്ചിട്ടുള്ള ഓതൻറ്റിക്കേഷൻ. അപ്പം അതിനെ റീഡ് ചെയ്യാൻ വേണ്ടി, സ്കാൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബയോമെട്രിക് ഡിവൈസാണ് റെറ്റിന ഓർ ഐറിസ് സ്കാനർ. ഇനി അടുത്തത് വരുന്നത് വോയിസ് സ്കാനർ. എ വോയിസ് സ്കാനർ വിൽ മാത്തമാറ്റിക്കലി ബ്രേക്ക് ഡൗൺ എ പേഴ്സൺ വോയിസ് ടു ഐഡൻറ്റിഫൈ ദം. ഇതിനാണ് ഓരോ പേഴ്സൻ്റെയും വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് വോയിസ് സ്കാനർ. ഇതിലൊക്കെ ഓരോ ഡിവൈസിലും ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളുടെ ഫോണിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് അതിലേക്ക് റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ആ സിസ്റ്റം നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ഓതൻറ്റിക്കേഷൻ്റെ സമയത്ത് ആ ഫിംഗർ പ്രിൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ബയോമെട്രിക് ഡിവൈസസ് ആണുള്ളത്. ഇനി അടുത്ത ഇൻപുട്ട് ഡിവൈസ് വരുന്നത് ഗെയിം പാഡ്സ് ആൻഡ് ജോയ്സ്റ്റിക്. ആസ് ലോങ് ആസ് ദർ ഹാവ് ബീൻ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഫോർ ദി പേഴ്സണൽ കമ്പ്യൂട്ടർ, ദർ ഹാവ് ബീൻ സ്റ്റാൻഡേർഡ് ആൻഡ് സ്പെഷ്യാലിറ്റി കൺട്രോളേഴ്സ് ഫോർ സം ഓഫ് ദോസ് ഗെയിംസ്. ടു പോപ്പുലർ ടൈപ്പ് ഓഫ് കൺട്രോളേഴ്സ് ഹാവ് ബീൻ ദ ജനറിക് ജോയ്സ്റ്റിക്, എ കൺട്രോളർ വിത്ത് വൺ ഓർ മോർ ബട്ടൺസ് ആൻഡ് എ സ്റ്റിക്ക് ഓഫ് വേരിയിങ് ലെങ്ത് ആൻഡ് ഗിർത്ത് ആൻഡ് ഗെയിം പാഡ് യൂഷ്വലി കോംപ്രൈസിംഗ് ഫംഗ്ഷൻ ആൻഡ് ഡയറക്ഷണൽ ബട്ടൺ സ്പെസിഫിക് ടു ദി ഗെയിമിംഗ് കൺസോൾ ഇൻ യൂസ്. ഇപ്പം നമ്മൾ നമ്മളുടെ സിസ്റ്റത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ ഗെയിം ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിം അവൈലബിൾ ആണ്.
ഈ ഗെയിമിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഡിവൈസാണ് ഗെയിം പാഡും അതുപോലെ തന്നെ ജോയിസ്റ്റിക്കും. ഇപ്പോൾ ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഡിവൈസസാണ്, ഇൻപുട്ട് ഡിവൈസാണ്, ഒന്ന് ഗെയിം പാഡും അതുപോലെ തന്നെ വേറൊരെണ്ണം ജോയിസ്റ്റിക്കും. ഇപ്പോൾ ഈ രണ്ട് ഡിവൈസിലും ആ ഒരു മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസ് ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം ഗെയിമിൽ ഏതൊക്കെ ഡയറക്ഷനിലേക്കൊക്കെയാണ് മൂവ്മെൻറ്റ് വരുന്നത്. ഈ മൂവ്മെൻറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസ് ഈ രണ്ട് ഡിവൈസസിലും ഉണ്ടാവും. സ്റ്റാൻഡേർഡൈസ്ഡ് പി സി കണക്ഷൻ ഹാവ് ഇൻക്ലൂഡഡ് ദി ഡി എ 15 ഗെയിം പോർട്ട്, ഓൾസോ നോൺ ആസ് ദി ജോയിസ്റ്റിക് പോർട്ട്, ദ DB25 ഓർ D9 സീരിയൽ പോർട്ട് ആൻഡ് ദി USB പോർട്ട്. ഇപ്പോൾ ഈ ഡിവൈസസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഗെയിം പോർട്ട് ഉണ്ട്. ഇപ്പം ഇപ്പോൾ ഉള്ള എല്ലാ പി സിയിലും എന്താണ്, അതിന് വേണ്ടിയിട്ട് ഒരു ഗെയിം പോർട്ട്, അതിന് ജോയിസ്റ്റിക് പോർട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സീരിയൽ പോർട്ട്, DB25 പറയുന്ന സീരിയൽ പോർട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ USB പോർട്ട് വഴിയും ഈ ഡിവൈസസ് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും. എ ഗെയിം കൺട്രോളർ, ജോയ് പാഡ് ഓർ വീഡിയോ ഗെയിം കൺട്രോളർ ഈസ് എ പെരിഫറൽ ഡിവൈസ് ഡിസൈൻഡ് ടു ബി കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ ഓർ കൺസോൾ ഗെയിമിംഗ് സിസ്റ്റം. ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ ബട്ടൺ ആൻഡ് മേ ഹാവ് വൺ ഓർ മോർ മിനി ജോയിസ്റ്റിക്. ഇപ്പോൾ ഒരു ഗെയിം പാഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പർപ്പസിന് വേണ്ടി തന്നെയാണ് ഗെയിം പ്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺട്രോളിന് വേണ്ടിയിട്ട് അതിൽ ഡിഫറെൻ്റ് ബട്ടൺസ് ഉണ്ടാവും. അപ്പോൾ ചില ഗെയിം പാഡ്സിൽ എന്തുണ്ടാവും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ജോയിസ്റ്റിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. It is a video game controller that can be held with both hands and has multiple buttons on it to be pressed by the thumbs. അപ്പോൾ നമുക്ക് രണ്ട് ഹാൻഡ് വെച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഗെയിം പാഡ് ഉണ്ടാവുക. ഗെയിം പാഡ്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ഗെയിം കൺസോൾ ഓർ എ പേഴ്സണൽ കമ്പ്യൂട്ടർ വയാ വയേർഡ് ഓർ വയർലെസ് ടെക്നോളജി. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് പോർട്സിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാതെ വയർലെസ് ആയിട്ടും നമുക്ക് ഈ ഡിവൈസസിനെ യൂസ് ചെയ്യാൻ പറ്റും. ജോയിസ്റ്റിക്സ് ആർ ഓഫൺ യൂസ് ടു കൺട്രോൾ വീഡിയോ ഗെയിംസ് ആൻഡ് യൂഷ്വലി ഹാവ് വൺ ഓർ മോർ പുഷ് ബട്ടൺസ് ഹൂ സ്റ്റേറ്റ് ക്യാൻ ഓൾസോ ബി റെഡി ബൈ ദി കമ്പ്യൂട്ടർ. അപ്പം ഗെയിം പാഡ് പോലെ തന്നെ ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു ഡിവൈസാണ് ജോയിസ്റ്റിക്ക്. ജോയിസ്റ്റിക്കിലും എന്തുണ്ടാവും, പുഷ് ബട്ടൺസ് ഉണ്ടാവും, ആ ഒരു മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺസ് ഉണ്ടാവും. ജോയിസ്റ്റിക്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ കൺട്രോളിങ് മെഷീൻ സച്ച് ആസ് ക്രെയിൻ, ട്രക്സ്, അണ്ടർ വാട്ടർ അൺമാൻഡ് വെഹിക്കിൾസ്, വീൽ ചെയേഴ്സ്, സർവൈലൻസ് ക്യാമറാസ് ആൻഡ് സീറോ ടേണിംഗ് റേഡിയം ലോ മൂവേഴ്സ്. ഇപ്പോൾ ഈ ജോയിസ്റ്റിക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രെയിനിലും ട്രക്സിലൊക്കെ എന്തിനു വേണ്ടിയിട്ട്, അണ്ടർ വാട്ടർ അൺമാൻഡ് വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിമിംഗ് പർപ്പസ് മാത്രമല്ല ജോയിസ്റ്റിക്കിനുള്ളത്, ഇത്തരത്തിലുള്ള വെഹിക്കിൾസിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോണിലൊക്കെ ഒരു മിനിയേച്ചർ ഫിംഗർ ഓപ്പറേറ്റഡ് ജോയിസ്റ്റിക്കും യൂസ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോണിലൊക്കെ, സ്മാർട്ട് ഫോണിലൊക്കെ ഒരു മിനിയേച്ചർ ഫോമിലുള്ള ജോയിസ്റ്റിക്കും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഗെയിം പാഡിൻ്റെയും ജോയിസ്റ്റിക്കിൻ്റെയും രണ്ട് ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടറിയാം ഇതിലെന്തുണ്ട്, അതിൻ്റെ ആ ഒരു മോഷനെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. ഇനി അടുത്തത് വരുന്നത് മൾട്ടിമീഡിയ ഇൻപുട്ട് ഡിവൈസസ്. മൾട്ടിമീഡിയ ഇൻപുട്ട് ഡിവൈസസ് വേരി ഇൻ ഫങ്ഷണാലിറ്റി ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഇൻപുട്ട് ബീയിങ് ഗ്യാതേർഡ്. ടു ബ്രോഡ് കാറ്റഗറീസ് ഓഫ് മൾട്ടിമീഡിയ ഇൻപുട്ട് ആർ ഓഡിയോ ആൻഡ് വീഡിയോ. മൾട്ടിമീഡിയ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സൗണ്ട് ആൻഡ് ഇമേജ് വിത്ത് ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ്. ടു ക്യാപ്ചർ സൗണ്ട് ആൻഡ് ഇമേജ് ഡാറ്റ സ്പെഷ്യൽ ഇൻപുട്ട് ഡിവൈസസ് ആർ റിക്വയർ. ഇപ്പം മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ നമുക്കതിനെ എങ്ങനെയൊക്കെ പറയാം, അതിനെ ഓഡിയോ ആൻഡ് വീഡിയോ ഫോമാറ്റിൽ പറയാം. അപ്പം സൗണ്ടും ഇമേജസും ചേർന്നതാണ് എന്ത് ഒരു മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. അതിൽ ടെക്സ്റ്റ് ഗ്രാഫിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇമേജിനെയും സൗണ്ടിനെയും ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്, മൾട്ടിമീഡിയ ഇൻപുട്ട് ഡിവൈസസ് ആവശ്യമാണ്. മൾട്ടിമീഡിയനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, മൾട്ടിമീഡിയ ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ മെയിനായിട്ടും മൂന്ന് മൾട്ടിമീഡിയ ഇൻപുട്ട് ഡിവൈസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേത് വെബ് ക്യാംസ്, രണ്ടാമത്തേത് മിഡി ഡിവൈസ്, ഇനി മൂന്നാമത്തേത് ഡിജിറ്റൽ ക്യാമറാസ് ആൻഡ് ക്യാംകോഡേഴ്സ്. ഒന്നാമത്തേത് വരുന്നത് എന്താണ്, വെബ് ക്യാംസ്. എ വെബ് ക്യാം ഷോർട്ട് ഫോർ വെബ് ക്യാമറ ഈസ് എ ഡിജിറ്റൽ ക്യാമറ
ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ. അപ്പോൾ വെബ് ക്യാം എന്ന് പറയുന്നത് എന്താണ്? വെബ് ക്യാമറേൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് വെബ് ക്യാം എന്ന് പറയുന്നത്. നമ്മളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് ചെയ്ത് മൾട്ടിമീഡിയനെ ആക്സസ് ചെയ്യാൻ പറ്റും. എ വെബ് ക്യാം ഈസ് എ സ്മോൾ ഡിജിറ്റൽ വീഡിയോ ക്യാമറ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ ഓർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ ഈ വെബ് ക്യാം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെബ് ക്യാംസ് കം വിത്ത് സോഫ്റ്റ്വെയർ ദാറ്റ് നീഡ്സ് ടു ബി ഇൻസ്റ്റാൾഡ് ഓൺ ദി കമ്പ്യൂട്ടർ ടു ഹെൽപ്പ് യൂസേഴ്സ് റെക്കോർഡ് വീഡിയോ ഓൺ ഓർ സ്ട്രീം ഇറ്റ് ഫ്രം ദി വെബ്. വെബ് ക്യാംസ് ആർ ക്യാപ്പബിൾ ഓഫ് ടേക്കിംഗ് പിക്ചേഴ്സ് ആസ് വെൽ ആസ് ഹൈ ഡെഫിനിഷൻ വീഡിയോസ് ഓൾദോ ദ വീഡിയോ ക്വാളിറ്റി ക്യാൻ ബി ലോവർ കമ്പയർഡ് ടു അതർ ക്യാമറ മോഡൽസ്. അപ്പോൾ വെബ് ക്യാംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാം, ഇമേജിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങൾ വെബ് ക്യാം വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ക്യാമറയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെബ് ക്യാമിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, കുറവായിരിക്കും. ഇറ്റ് ക്യാൻ സെൻഡ് ലൈവ് പിക്ചേഴ്സ് ഫ്രം വേറെവർ ഇറ്റ് ഈസ് സിറ്റഡ് to another location by means of the internet. Many desktop computer screen and laptop come with a built-in camera and microphone. But if yours doesn't, you can add a separate webcam at any time. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോഴുള്ള ഒരുവിധം എല്ലാ സിസ്റ്റത്തിലും ഇൻബിൽറ്റ് ആയിട്ട് വെബ് ക്യാം ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ഡിവൈസ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് ലൈവ് പിക്ചേഴ്സിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പം നമ്മൾ ലൈവ് പിക്ചേഴ്സിനെ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്കതിനെ അപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടുകൂടി ഷെയർ ചെയ്യാൻ പറ്റും. ഇതാണ് വെബ് ക്യാം എന്ന് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് എ ഡിജിറ്റൽ ക്യാമറ, ഇറ്റ് ക്യാപ്ചേഴ്സ് ഹൈ ലൈറ്റ് ത്രൂ എ സ്മോൾ ലെൻസ് അറ്റ് ദി ഫ്രണ്ട് യൂസിങ് എ ടൈനി ഗ്രിഡ് ഓഫ് മൈക്രോസ്കോപ്പിക് ലൈറ്റ് ഡിറ്റക്ടേഴ്സ് ബിൽറ്റ് ഇൻ ടു ആൻ ഇമേജ് സെൻസിങ് മൈക്രോ ചിപ്പ്. അപ്പോൾ ഈ ഒരു വെബ് ക്യാമിൽ അത് ഓരോ ഇമേജിനെയും ക്യാപ്ചർ ചെയ്യുന്നത്, ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത് അതിൽ നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ഒരു ചെറിയൊരു ലെൻസ് ആയിരിക്കും നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ കാണുന്നത്. ആ ലെൻസിലൂടെയാണത് എന്തിനെ ക്യാപ്ചർ ചെയ്യുന്നത്, ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഈ ലെൻസ്, ആ ലെൻസ് ആ ഒരു ലൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലൈറ്റ് ഡിറ്റക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ആ ക്യാപ്ചർ ചെയ്ത ഡാറ്റേനെ കമ്പ്യൂട്ടറിന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ 0 and 1 ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡിജിറ്റൽ ഫോമാറ്റിലേക്ക് മാറ്റും. ഇപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റൽ ക്യാമറേൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ക്യാമറേൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് മൾട്ടിമീഡിയ ഇൻപുട്ട് ഡിവൈസിൽ രണ്ടാമത് വരുന്നത് മിഡി ഡിവൈസസ്. മിഡി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ് ആൻഡ് ഓൾസോ കോൾഡ് മിഡി കൺട്രോളർ, ഈസ് എ പ്രോട്ടോകോൾ ഡെവലപ്ഡ് ഇൻ ദി 1980s വിച്ച് അലോസ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് അതർ ഡിജിറ്റൽ മ്യൂസിക്കൽ ടൂൾസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അപ്പം മിഡി എന്ന് പറയുന്നത് എന്താണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ്. ഇപ്പം ഒരുപാട് മ്യൂസിക്കൽ ടൂൾസ്, ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിലും ഒരുപാട് മ്യൂസിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടൂൾസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ഓരോ ടൂൾസും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി, ആ ഒരു കണക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൾട്ടിമീഡിയ ഇൻപുട്ട് ഡിവൈസാണ് മിഡി. മിഡി ഡിവൈസ് അല്ലെങ്കിൽ മിഡി കൺട്രോളർ. മൈക്രോഫോൺസ്, ഓഡിയോ പ്ലേബാക്ക് ആൻഡ് ഓഡിയോ സിന്തസൈസിംഗ് ഡിവൈസസ് ആർ കോമൺ ഇൻപുട്ട് കമ്പോണൻസ് കണക്റ്റഡ് ടു എ സൗണ്ട് കാർഡ് ഓർ സീരിയൽ പോർട്ട് സോ ദാറ്റ് ഓഡിയോ ഫ്രം ദീസ് ഡിവൈസസ് can be collected and processed. MIDI is an example for such devices. These devices are also called controllers. ഇപ്പം നമുക്കറിയാം നമ്മളുടെ സൗണ്ട് കാർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്റ്റേണൽ പെരിഫറൽ. അപ്പോൾ ഈ സൗണ്ട് കാർഡിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ടൂൾസിനെ നമുക്ക് ഡിവൈസസിനെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മിഡി ഡിവൈസ്. അപ്പം മ്യൂസിക്കൽ ഡിഫറെൻ്റ് മ്യൂസിക്കൽ ടൂൾസിനെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മിഡി ഡിവൈസസിൻ്റെ ടാസ്ക്. ദീസ് ഡിവൈസസ് ഡു നോട്ട് മേക്ക് സൗണ്ട് ദാറ്റ് ഈസ് റെക്കോർഡഡ് ഡയറക്റ്റ്ലി. അപ്പോൾ എന്താണ്, ഈ മിഡി ഡിവൈസസിന് സൗണ്ട് മേക്ക് ചെയ്യാൻ പറ്റില്ല.
അപ്പം അതുവഴി കണക്റ്റ് മിഡി ഡിവൈസസ് അല്ലെങ്കിൽ ഈ ഒരു കൺട്രോളർ വഴി കണക്റ്റ് ചെയ്തിട്ടുള്ള ഡിവൈസസിൻ്റെ ആ ഒരു അതിൻ്റെ എന്താണോ ടാസ്ക് അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മിഡി ഡിവൈസസിൻ്റെ ടാസ്ക്. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ റിസീവ് മിഡി കൺട്രോളേഴ്സ് ഡയറക്ട്ലി സച്ച് ആസ് ത്രൂ എ സൗണ്ട് കാർഡ് വിത്ത് എ ബിൽട്ടിൻ മിഡി ഇൻ്റർഫേസ് ഓർ ത്രൂ ദി യൂസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മിഡി ഇൻ്റർഫേസ് ദാറ്റ് ഒറിജിനലി കണക്ട് ടു ദി കമ്പ്യൂട്ടേഴ്സ് ഗെയിം പോർട്ട്. അപ്പം മിഡി ഡിവൈസസിന് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് ഒന്നല്ലെങ്കിൽ മിഡി ഇൻ്റർഫേസ് ഉള്ള സൗണ്ട് കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ മിഡി ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറുമായിട്ട് മിഡി ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ പറ്റും. ടുഡേ യു എസ് ബി ആൻഡ് ഫയർവെയർ പോർട്സ് ആർ മോർ കോമൺലി യൂസ്ഡ്. ഇതർനെറ്റ് അറ്റാച്ച്ഡ് ഇൻ്റർഫേസസ് ഓൾസോ എക്സിസ്റ്റ് ആൻഡ് റിക്വയർ വെരി ലിറ്റിൽ പ്രോസസ്സിംഗ് പവർ ടു കൺവേർട്ട് ദി മിഡി മെസ്സേജസ് ഇൻ ടു ഇതർനെറ്റ് ഫ്രെയിംസ്. അതുപോലെ തന്നെ യു എസ് ബി അല്ലെങ്കിൽ ഫയർവെയർ പോർട്സും മിഡി ഡിവൈസസിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഒരു മിഡി കൺട്രോളർ എന്ന് പറയുന്നത്, വേരിയസ് ഡിവൈസസുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ. ഇനി അടുത്തത് വരുന്നത് ഡിജിറ്റൽ ക്യാമറാസ്. ഡിജിറ്റൽ ക്യാമറ ഈസ് എ സിമിലർ ടു എ ട്രഡീഷണൽ ഫിലിം ബേസ്ഡ് ക്യാമറ ബിൽറ്റ് ഇൻ, ബട്ട് ഇറ്റ് ക്യാപ്ചേഴ്സ് ഇമേജസ് ഡിജിറ്റലി. വെൻ യു ടേക്ക് എ പിക്ചർ വിത്ത് എ ഡിജിറ്റൽ ക്യാമറ, ദ ഇമേജ് ഇസ് റെക്കോർഡ് ബൈ എ സെൻസർ കോൾഡ് എ ചാർജ്ഡ് കപ്പിൾഡ് ഡിവൈസ് ഓർ CCD. ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് എന്താണ്? ട്രഡീഷണൽ ആയിട്ടുള്ള ഫിലിം ബേസ്ഡ് ക്യാമറ പോലെ തന്നെയാണ്, ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജസിനെയും വീഡിയോസിനെയും ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് ഇമേജസിനെ ഡിജിറ്റലി ആണ്, ഡിജിറ്റൽ ഫോമിലാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫോമിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. ആ സെൻസറിന് പറയുന്ന പേരാണ് ചാർജ്ഡ് കപ്പിൾ ഡിവൈസ്. അപ്പം നമ്മൾ തൊട്ട് മുന്നേ വെബ് ക്യാമറയിൽ പറഞ്ഞു, അപ്പം ആ ഒരു ചാർജ്ഡ് കപ്പിൾ ഡിവൈസ് വെച്ചിട്ടാണ് ഈ ഡിജിറ്റൽ ഫോമാറ്റിൽ എന്ത് ചെയ്യുന്നത്, ഡാറ്റേനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സേവിങ് ദ പിക്ചർ ഓൺ അനലോഗ് ഫിലിം ലൈക്ക് ട്രഡീഷണൽ ക്യാമറാസ്, ഡിജിറ്റൽ ക്യാമറാസ് സേവ് ഫോട്ടോസ് ഇൻ ഡിജിറ്റൽ മെമ്മറി. സം ഡിജിറ്റൽ ക്യാമറാസ് ഹാവ് ബിൽറ്റ് ഇൻ മെമ്മറി ബട്ട് മോസ്റ്റ് യൂസ് ആൻ SD ഓർ കോമ്പാക്ട് ഫ്ലാഷ് കാർഡ്. അപ്പം ഈ ഒരു ഡിജിറ്റൽ ക്യാമറ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറേനെ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ട്രഡീഷണൽ ക്യാമറാസ് ഒക്കെ അനലോഗ് ഫോമിലാണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. ഡിജിറ്റൽ ക്യാമറയിലേക്ക് വന്നതോടുകൂടി ഡാറ്റേനെ ഡിജിറ്റൽ ഫോമാറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ ക്യാമറകളിലും നമ്മൾ SD കാർഡ് മെമ്മറി കാർഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റോറേജ് നടത്തുന്നത്. അതല്ലാതെ ഡിജിറ്റൽ ക്യാമറയിൽ ബിൽറ്റ് ഇൻ മെമ്മറിയും വരുന്നുണ്ട്, പക്ഷേ കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താണ്, എക്സ്റ്റേണൽ SD കാർഡ് വെച്ചിട്ടാണ് ഡാറ്റേനെ സ്റ്റോർ ചെയ്യുന്നത്. എ ഡിജിറ്റൽ ക്യാമറ ഈസ് ഹൈലി കൺവീനിയൻറ്റ്, ഇസ് ഇമേജസ് ആർ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ഫോർ യൂസ്. അപ്പം നമ്മളുടെ യൂസ് ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് ഡിജിറ്റൽ ക്യാമറാസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ ഫോമാറ്റിൽ ക്യാപ്ചർ ചെയ്യുന്ന ഡാറ്റേനെ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കറിയാം, ഒരു ക്യാമറയിൽ നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഫോണിലേക്കും ലാപ്പിലേക്കൊക്കെ കമ്പ്യൂട്ടറിലേക്കൊക്കെ അത് കോപ്പി ചെയ്തിടാൻ പറ്റും, അപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എ ഡിജിറ്റൽ ക്യാമറ റെക്കോർഡ് ആൻഡ് സ്റ്റോർ ഫോട്ടോഗ്രാഫിക് ഇമേജസ് ഇൻ ഡിജിറ്റൽ ഫോം. മെനി കറൻറ്റ് മോഡൽസ് ആർ ഓൾസോ അവൈലബിൾ ഏബിൾ ടു ക്യാപ്ചർ സൗണ്ട് ഓർ വീഡിയോ ഇൻ അഡീഷൻ ടു സ്റ്റിൽ ഇമേജ്. അപ്പം ഇമേജ് മാത്രമല്ല നമുക്ക് വീഡിയോസ് സൗണ്ട് വീഡിയോസൊക്കെ ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ദി സ്റ്റോർഡ് ഇമേജസ് ക്യാൻ ബി അപ്ലോഡഡ് ടു ദ കമ്പ്യൂട്ടർ ഇമ്മീഡിയറ്റ്ലി ഓർ സ്റ്റോർഡ് ഇൻ ദ ക്യാമറ ഫോർ ടു ബി അപ്ലോഡഡ് ഇൻ ടു എ കമ്പ്യൂട്ടർ ഓർ പ്രിൻറ്റർ ലേറ്റർ. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ അത് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും, ഇനി അതല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും, പിന്നീട് ലേറ്റർ യൂസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇമേജസ് മേ ഓൾസോ ബി അച്ചീവ്ഡ് ഓൺ എ ഫോട്ടോഗ്രാഫിക് കോമ്പാക്ട് ഡിസ്ക് ഓർ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CDയിലേക്കൊക്കെ നമുക്കതിനെ അച്ചീവ് ചെയ്ത് വെക്കാൻ പറ്റും. കൊഡാക്, കനോൺ, സോണി, നിക്കോൺ, ഒളിമ്പസ് ആൻഡ് സെവറൽ അതർ കമ്പനീസ് മേക്ക് ഡിജിറ്റൽ ക്യാമറാസ്. അപ്പോൾ ഡിജിറ്റൽ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കമ്പനീസാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡിജിറ്റൽ ക്യാമറ ക്യാൻ കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്: പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറ, ഫീൽഡ് ക്യാമറ, സ്റ്റുഡിയോ ഓർ വ്യൂ ക്യാമറ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്, ലോവർ ഇമേജ് ക്വാളിറ്റി, പോർട്ടബിൾ ആൻഡ് ഈസി ടു യൂസ്. അപ്പം യൂസ് ചെയ്യാൻ എളുപ്പമാണ്, പോർട്ടബിൾ ആണ്, പക്ഷേ അവിടെ ഇമേജ് ക്വാളിറ്റി കുറവായിരിക്കും. ഈ ഫീൽഡ് ക്യാമറ എന്ന് പറയുന്നത് ഹൈ പോർട്ടബിലിറ്റി, വേഴ്സറ്റാലിറ്റി ആൻഡ് ഇമേജ് ക്വാളിറ്റി എക്സ്പെൻസീവ്. അപ്പം ആദ്യത്തേൽ നിന്നും രണ്ടാമത്തേലേക്ക് വരുമ്പം ഇമേജ് ക്വാളിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ്.
സ്റ്റുഡിയോ ഓർ വ്യൂ ക്യാമറ സൂപ്പർ ഇമേജ് ക്വാളിറ്റി ബിഗർ ഫ്രെയിം സൈസ് ടു ക്യാപ്ചർ മോർ ഡാറ്റ എക്സ്പെൻസീവ് അപ്പം ബാക്കിയുള്ള രണ്ടെണ്ണത്തിനേക്കാളും ക്വാളിറ്റി ഇവിടെയാണ് കൂടുതൽ അതുപോലെ തന്നെ ഫ്രെയിം സൈസ് കൂടുതൽ ഫ്രെയിം സൈസിലുള്ള ഫോട്ടോനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും രണ്ട് ടൈപ്പിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവും ആണ് അപ്പോൾ ഇതാണ് ഒരു കാനൺ കമ്പനീൻ്റെ ഒരു ഡിജിറ്റൽ ക്യാമറേൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത എന്താണ് ക്യാംകോഡേഴ്സ് എ ക്യാംകോഡർ ഈസ് എ പോർട്ടബിൾ ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഡിവൈസ് ക്യാപ്പബിൾ ഓഫ് റെക്കോർഡിംഗ് ലൈവ് മോഷൻ വീഡിയോ ആൻഡ് ഓഡിയോ ഫോർ ലേറ്റർ പ്ലേ ബാക്ക് ക്യാംകോഡേഴ്സ് ഹർ ത്രീ മേജർ കമ്പോണൻസ് എ ലെൻസ് ദാറ്റ് ഗ്യാതേഴ്സ് ആൻഡ് ഫോക്കസസ് ലൈറ്റ് ആൻഡ് ഇമേജർ ദാറ്റ് കൺവേർട്സ് ലൈറ്റ് ഇൻ ടു ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് എ റെക്കോർഡർ ദാറ്റ് കൺവേർട്സ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇൻ ടു ഡിജിറ്റൽ വീഡിയോ ആൻഡ് എൻകോഡ്സ് ദം ഫോർ സ്റ്റോറേജ് ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറേൻ്റെ സെയിം ഫങ്ഷൻ തന്നെയാണ് ക്യാംകോഡേഴ്സിന് വരുന്നത് അപ്പോൾ ക്യാംകോഡേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ലൈവ് മോഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് രണ്ടിൻ്റെയും പർപ്പസ് സെയിം തന്നെയാണ് കൂടുതലായിട്ടും ക്യാംകോഡേഴ്സ് എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് ക്യാംകോഡേഴ്സിൽ മെയിനായിട്ടും മൂന്ന് കമ്പോണൻസ് ആണ് വരുന്നത് ഒന്നാമത്തെ എന്താണ് ലെൻസ് എന്ത് വേണ്ടിയിട്ടാണ് ലൈറ്റിനെ ഗ്യാദർ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇമേജർ എന്ന് പറയുന്നത് ലൈറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ഇനി റെക്കോർഡർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എ ക്യാംകോഡർ ഈസ് എ വീഡിയോ ക്യാപ്ചർ ഡിവൈസ് ദാറ്റ് പെർഫോംസ് എ സിമിലർ ഫംഗ്ഷൻ to that of a digital camera but for moving video appo parnu digital camera inde same function thaniyana pakshe use cheyyana endinana moving video record cheyan vendittana most of today's multimedia recording devices perform the functions of both the digital camera and the digital camcorder appo ee digital camera inde digital camcorder inde functions orumichu kittuna multimedia recording devices available aanu depending on the device both pictures and video can be stored on the same or different media within the same device Camcorders which become popular in the early 1980s and are also known as video recorders or video cameras. Camcorders popular in the 1980s. Video recorders nu parayam video cameras nu parayam. Professional videographers and filmmakers use camcorders to produce video segments and film for commercial sale. The devices are also popular with amateur videographers. They are generally a small portable device that can record live video and usually audio as well. Camcorders support playback of the captured video through consumer electronics such as VCR, TV or computer. Now, digital camera varna pol thanne namaku ee capture cheyda karyangale endana monitor lude kaanan pattum computer lo TV loke namaku use kaanan pattum. Appa live video yum adu pol thanne audio yum record cheyan vendittana camcorders കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഒരു ക്യാംകോഡറിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്